ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടനും അമർത്തണം. ഗായ്സ്, ഇന്ന് ഞങ്ങൾ അടിപൊളി ഇവനി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഗവൺമെന്റിന്റെ കിറ്റ് വാങ്ങുന്ന എല്ലാവരുടെയും വീട്ടിൽ കിട്ടിയിട്ടുണ്ടാവും ഗോതമ്പ് നുറുക്ക്, അതായത് നുറുക്ക് ഗോതമ്പ്. ആ ഒരു ഐറ്റം വെച്ചാണ് ഇന്ന് നമ്മൾ ഇവനി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. വെറും 10 മിനിറ്റിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഉഴുന്നുവട, സവാള വട ഒക്കെ ഇഷ്ടമാണല്ലോ. അതുപോലെ തന്നെ ഒരു വടയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്, നുറുക്ക് ഗോതമ്പ് വട. വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. അത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അതായത് ഒരു 2-3 പ്രാവശ്യം നമ്മളതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം അതിലെ എല്ലാ വേസ്റ്റും പോയി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് കഴുകിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഈ കഴുകിയെടുത്തതിലേക്ക് 1-2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ച് ഇത് കുതിരാനായിട്ടാണ് നമ്മൾ വെക്കുന്നത്. 10-20 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂറിനടുത്ത് ഇത് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഇപ്പം നമ്മൾ അതൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രമെടുത്ത് അതിലേക്ക് അരിപ്പ വെച്ച് നമ്മളൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞിട്ട് വേണം ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതായത് അതിൽ വെള്ളത്തിൻ്റെ അംശം അധികമൊന്നും പാടില്ല. അതായത് ഒരുവിധം വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ഓർക്കുക, ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കള്ള. നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ആ നനവിൽ വെച്ചാണ് ഇത് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് അധികം നേരമൊന്നും അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് എടുത്തേക്കുന്നത് സവാള, അതായത് 1 സവാള, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പിലയാണ്. ഇതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ അടിച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഈ പച്ചമുളകും ഇഞ്ചി, സവാളയും, കറിവേപ്പിലയും ഒക്കെ കൂടി ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നല്ല പേസ്റ്റ് ആവട്ടെ, ഒരു ചെറിയ പേസ്റ്റ് രൂപത്തിൽ നമ്മളിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ നുറുക്ക് ഗോതമ്പിൻ്റെ ഇതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് അരിപ്പൊടിയാണ്. 2 ടീസ്പൂണോളം അരിപ്പൊടിയാണ് നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതായത് നമ്മൾ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമുക്കൊരു വടയുടെ പരുവത്തിൽ, അതായത് നമുക്ക് പരത്താൻ പറ്റണ വടയുടെ പരുവത്തിലുള്ള രീതിയിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. കൈ വെച്ച് കുഴച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം അതാവുമ്പോൾ നമ്മുടെ എല്ലാം മിക്സായിട്ട് വരും. അതായത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഗോതമ്പ് നുറുക്കിന് വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ കറക്റ്റ് പരുവം വരെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് വടയുടെ ഷേപ്പിൽ നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ചെറിയ ഒരു ഉണ്ട ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിത് കയ്യിൽ വെച്ചൊന്ന് പതിയെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വടയുടെ ഷേപ്പിലൊന്ന്, അതായത് നടുക്കൊരു ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഒരു വടയുടെ ഷേപ്പിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അതായത് കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്, കാരണം അത് കയ്യിൽ ഒട്ടിപ്പിടിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വടയുടെ ഷേപ്പിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തു നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഈ വടയുടെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വടയുടെ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല, ഞങ്ങൾ നുറുക്ക് ഗോതമ്പ് വട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തേ. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയറോ റെക്റ്റാങ്കിളോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വറുത്തെടുക്കാനാണ് പോണത്. അതിനുവേണ്ടി നമ്മൾ ഓയിലാണ് യൂസ് ചെയ്തേക്കണേ. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിന് ഓയിൽ, അതായത് ഇത് വറുത്തെടുക്കാൻ പറ്റിയ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഓരോരോ വടകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്, കാരണം പെട്ടെന്ന് ഇത് ക്രിസ്പി ആയിട്ട് വരും. അതേ സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മുരിയിപ്പിച്ച് വറുത്തെടുക്കുക. അപ്പോൾ ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അത് നിങ്ങൾക്ക് എന്തോരം ക്രിസ്പിനെസ് ആവണം, അതായത് എന്തോരം വറുത്ത് കിട്ടണം, അത്ര രീതിയിൽ നിങ്ങൾക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 2-ാമത്തെ ട്രിപ്പും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ട്രിപ്പാണ് വറുത്തെടുക്കാൻ പോണത്. അതും നമുക്ക് ഇതേപോലെ തന്നെ വറുത്ത് എടുക്കാം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ട്രിപ്പും വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതും നമ്മൾ ഒരുവിധം വറുത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വട റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് സോസിൻ്റെ ഒപ്പമൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്.
നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ നുറുക്കു ഗോതമ്പൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ ഒക്കെ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് നോക്കാനാണ്. ഷുഗറും പ്രഷറൊക്കെ ഉള്ളവർക്ക് ഇതൊരു നല്ലൊരു ഇവനിങ് സ്നാക്കാണ്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്താം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.